ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന വാർത്തകൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പുരസ്കാര നിറവിൽ മലയാളം സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു വിജയികളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിറ്റ് ഇന്ത്യ ഖേലോ ഇന്ത്യ ദൌത്യങ്ങൾ സമ്പൂർണ്ണ വിജയമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ സായുധ സേനകളിൽ യുവജനങ്ങളുടെ നിർബന്ധിത സേവനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് തുടക്കം വാർത്തകൾ വിശദമായി ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ദ്രൗപതി മുർമു തിങ്കളാഴ്ച പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്യും അറുപത്തിനാല് ശതമാനം വോട്ട് നേടിയാണ് എൻഡിഎയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന ദ്രൌപതി മുർമുവിന്റെ വിജയം രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ ഗോത്രവർഗ്ഗ വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് അറുപത്തിനാലുകാരിയായ ദ്രൌപതി മുർമ്മു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ശ്രീമതി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഒഡീഷ സ്വദേശിനിയായ ശ്രീമതി മുർമു ഝാർഖണ്ഡ് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിരുന്നു ഒഡീഷ നിയമസഭയിൽ ദീർഘകാലം സാമാജികയായിരുന്ന അവർ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീമതി ദ്രൌപദി മുർമുവിനെ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് സന്ദർശിച്ചു ജീവിതത്തിലെ വെല്ലുവിളികൾ മറികടന്ന് സാമൂഹ്യ സേവനത്തിനായി വലിയ സംഭാവനകൾ നൽകിയ ചരിത്ര നേതാവാണ് ശ്രീമതി മുർമു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മലയാളം ഒരു റിപ്പോർട്ട് ത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകൻ നടി പിന്നണി ഗായിക സഹനടൻ സംഘടനം തുടങ്ങി നിരവധി അവാർഡുകളാണ് മലയാളികൾ കരസ്ഥമാക്കിയത് അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അന്തരിച്ച സംവിധായകൻ സച്ചി നേടി സൂരറൈ പോട്രിർ എന്ന തമിഴ് ചിത്രത്തിലെ ബൊമ്മി എന്ന കഥാപാത്രമാണ് അപർണ ബാലമുരുളിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്തത് സച്ചിയുടെ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ കലക്കാത്ത എന്ന ഗാനത്തിനാണ് നഞ്ചിയമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് ബിജു മികച്ച സഹനടനായി മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം തിങ്കളാഴ്ച നിശ്ചയം കരസ്ഥമാക്കി മലയാള ചിത്രം വാങ്ങിന് പ്രത്യേക പരാമർശം മികച്ച സംഘടന സംവിധാനത്തിനുള്ള പുരസ്കാരം അയ്യപ്പനും കോശിയും നേടി എം ടി അനുഭവങ്ങളുടെ പുസ്തകം എന്ന ഗ്രന്ഥം രചിച്ച അനൂപ് രാമകൃഷ്ണന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ശബ്ദിക്കുന്ന കലപ്പയിലെ ഛായാഗ്രഹണത്തിന് നിഖിൽ എസ് പ്രവീണും അവാർഡ് നേടി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സൂര്യ റിപ്പോർട്ടർ കരസ്ഥമാക്കി മികച്ച നടനുള്ള പുരസ്കാരം സൂര്യയും അജയ് ദേവ്ഗണും പങ്കിട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി സിബിഎസ്ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾ വിജയം നേടി പത്താം ക്ലാസ് വിജയം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മാനവരാശി വലിയ വെല്ലുവിളി നേരിട്ടിരുന്ന കാലത്താണ് കുട്ടികൾ ഈ വിജയം നേടിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ പോയവർ നിരാശപ്പെടേണ്ടതില്ലെന്നും വരും കാലങ്ങളിൽ അവർ വലിയ വിജയം നേടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള സമയപരിധി നീട്ടി ഹൈക്കോടതി തിങ്കളാഴ്ച വൈകിട്ട് വരെയാണ് സമയം നീട്ടിയിരിക്കുന്നത് ഇത് സിബിഎസ്ഇ വിദ്യാർത്ഥികൾക്ക് കൂടി അപേക്ഷിക്കാൻ സൌകര്യമൊരുക്കും രണ്ട് സി ബി എസ് ഇ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് ക്ഷീര ഉത്പന്നങ്ങൾ അടക്കമുള്ള അവശ്യവസ്തുക്കൾക്ക് മേൽ ഏർപ്പെടുത്തിയ ചരക്ക് സേവന നികുതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിലക്കയറ്റം ഉയർന്ന പണപ്പെരുപ്പം പാചകവാതക വില വർദ്ധന എന്നിവയ്ക്കെതിരെ കോൺഗ്രസ് പാർട്ടികൾ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രതിഷേധം നടത്തി വിഷയത്തിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സാമൂഹിക നന്മ മുൻനിർത്തി മുതിർന്ന പൌരന്മാർക്കുള്ള ഇളവുകൾ റെയിൽവേ പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ അന്റാർട്ടിക് ബിൽ ലോക്സഭയിൽ പാസാക്കി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയെ അനധികൃത ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ലക്ഷ്യമിടുന്നതാണ് പ്രസ്തുത ബിൽ മൈത്രി ഭാരതി എന്നീ ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയ്ക്ക് ഈ മേഖലയിലുള്ളത് ഐക്യരാഷ്ട്ര സഭയുമായുള്ള സമുദ്ര ജൈവ വ്യവസ്ഥ കരാർ പാലിക്കുന്നതിന് ബിൽ അനിവാര്യമാണെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി സാങ്കേതികമന്ത്രി സിംഗ് സഭയിൽ വ്യക്തമാക്കി ഫിറ്റ് ഇന്ത്യ ഖേലോ ഇന്ത്യ ദൌത്യങ്ങൾ സമ്പൂർണ്ണ വിജയമാണെന്ന് കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ രാജ്യത്തെ യുവതയെ ശാരീരികവും മാനസികവുമായി കഴിവുറ്റവരാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയമാണ് പദ്ധതികളുടെ പിന്നിലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ നടന്ന ഫിറ്റ് ഇന്ത്യ ക്വിസ് മത്സര വിജയികരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ അനുരാഗ് ഠാക്കൂർ രാജ്യത്തെ അറുനൂറ്റി ജില്ലകളിലെത്തി അഞ്ഞൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ ക്വിസിൽ പങ്കെടുത്തിരുന്നു സായുധ സേനകളിൽ യുവജനങ്ങളുടെ നിർബന്ധിത സേവനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ രാജ്യരക്ഷാ സഹമന്ത്രി ശ്രീ അജയ് ഭട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അഗ്നിപത് പദ്ധതി നടപ്പാക്കുന്നതിൽ സൈനിക വിദ്യാലയങ്ങൾക്ക് പങ്കില്ല രാജ്യത്തെ ആദിവാസി മേഖലകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളെയും ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സായുധ സേനാ റിക്രൂട്ട്മെന്റ് റാലികൾ നടത്തുന്നതെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് ഇന്ത്യൻ രൂപ കാഴ്ചവെക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ ഉറപ്പാണ് ഇതിന് കാരണം മുംബൈയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ പണപ്പെരുപ്പം സാധാരണ നിലയിലായി വരികയാണ് കടവും മൊത്ത ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം കുറയുന്നു എന്നാൽ ഇറക്കുമതി മൂലധന പിൻവലിക്കൽ എന്നിവ മൂലം ഇന്ത്യൻ വിപണിയിൽ വിദേശ നാണ്യത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് ഇവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ആർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഡൽഹി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയത്തെക്കുറിച്ച് സിബിഐ അന്വേഷണം നടത്താൻ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ശുപാർശ ചെയ്തു നയം പ്രഥമദൃഷ്ട്യ രണ്ടായിരത്തിയൊൻപതിലെ ഡൽഹി എക്സൈസ് നിയമത്തിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ തലസ്ഥാന സർക്കാർ ഭേദഗതി നിയമത്തിനും എതിരാണെന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ശിപാർശ മദ്യലോബിക്ക് അനർഹമായ ആനുകൂല്യം പ്രദാനം ചെയ്യുന്നതാണ് പുതിയ നയമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പരാമർശമു രണ്ടായിരത്തിരണ്ടിലെ ഡൽഹി എക്സൈസ് നയം മദ്യ മാഫിയയ്ക്ക് അനുകൂലമാക്കുന്നതിനായി ആം ആദ്മി പാർട്ടി നയിക്കുന്ന ഡൽഹി സർക്കാർ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു ഡൽഹിയിലെ മദ്യനയം നിയമാനുസൃതമല്ലെന്നും കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിൽ ഇന്ന് ഒരാൾക്ക് കൂടി വാനരവസൂരി സ്ഥിരീകരിച്ചു യു എയിൽ നിന്നെത്തിയ മുപ്പത്തിയഞ്ചുകാരനായ മലപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു ഇതോടെ സംസ്ഥാനത്ത് വാനരവസൂരി സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്നായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ്ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു പോർട്ട് ഓഫ് സ്പെയിനിലെ ക്വീൻസ് പാർക്ക് ഓവലിലാണ് മത്സരം മൂന്ന് മത്സരങ്ങളുടെ ശിഖർ ധവാനാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജംപ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളി താരം എൽദോസ് പോൾ എട്ട് മീറ്റർ ചാടിയാണ് താരം സ്വന്തമാക്കിയത് ഇന്ത്യയുടെ നീരജ് ചോപ്രയും രോഹിത് യാദവും പുരുഷ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി വനിതകളുടെ ജാവലിൻ ത്രോയിൽ പ്രശസ്ത താരം അന്നു റാണി തുടർച്ചയായി രണ്ടാം തവണയും ഫൈനലിലേക്ക് യോഗ്യത നേടി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനത്തോടെയാണ് അന്നു റാണിയുടെ ഫൈനൽ പ്രവേശനം അമേരിക്കയിലെ ഒറിഗോണിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ആദ്യ ഖേലോ ഇന്ത്യ വനിതാ ലീഗ് ഫെൻസിംഗ് മത്സരം തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും ഈ മാസം വരെയാണ് മത്സരമെന്ന് കായിക യുവജനകാര്യ മന്ത്രാലയം അറിയിച്ചു അവശ്യ സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ജി എസ് ടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു ലോക്സഭയിൽ രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചതു മുതൽ തന്നെ കോൺഗ്രസ് ഡി എം കെ തൃണമൂൽ തുടങ്ങിയ വിവിധ പ്രതിപക്ഷ കക്ഷികൾ മുദ്രാവാക്യമുയർത്തി സഭയുടെ നടുത്തളത്തിലിറങ്ങി സീറ്റുകളിലേക്ക് മടങ്ങാൻ സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല ധനമന്ത്രി നിർമ്മല സീതാരാമൻ കോവിഡ് ഭേദമായി തിരിച്ചെത്തിയാൽ ഉടൻ വിഷയം ചർച്ച ചെയ്യാമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി സഭയെ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു സമാനമായ സംഭവങ്ങളാണ് രാജ്യസഭയിലും അരങ്ങേറിയത് അന്റാർട്ടിക് ബിൽ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പുരസ്കാര നിറവിൽ മലയാളം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു വിജയികളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി മോദി ഫിറ്റ് ഇന്ത്യ ഖേലോ ഇന്ത്യ ദൌത്യങ്ങൾ സമ്പൂർണ്ണ വിജയമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ സായുധ സേനകളിൽ യുവജനങ്ങളുടെ നിർബന്ധിത സേവനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് തുടക്കം വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി